ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഇത് കണ്ടോ, ഒരു ചീര. ചീര നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെച്ചാൽ. പക്ഷേ നമ്മൾ ഇത് നുള്ളി എടുക്കുമ്പം കുറച്ച് ചൊറിയും. അപ്പം അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും കൈമ ചുറ്റിയിട്ട് ഇതുപോലെ നുള്ളണം കണ്ടോ. ഇതുപോലെ നുള്ളി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചൊറിയും കണ്ടോ. ഇതിനെന്തോ പേര്, എന്താ പേര്, എൻ്റെ പേര് കടിത്തുക. ആ, കടിത്തുവാന്നതിന് പറയുക കണ്ടോ. അങ്ങനെയാണ് ചിലവർ പറയുക, ചിലവർ വേറെ എന്തൊക്കെയോ പേര് പറയും. പക്ഷെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കണ്ടോ ഇത്. പക്ഷേ ഇത് എന്തൊക്കെയോ ഇതിൽ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഉപ്പേരി വെച്ച് നോക്കാം. ഞാനിത് ചെറുപ്പത്തിലേ ഉപ്പേരി വെച്ച് കഴിക്കലുണ്ട്. നമുക്കിതൊന്ന് ഉപ്പേരി വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് മൂപ്പരാണ് അധികം എനിക്കിത് നുള്ളി കൊണ്ട് തരല്. അപ്പം മൂപ്പര് പറയും എനിക്ക് ചൊറിയൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ, മൂപ്പര് നല്ലോണം ഒന്നുമില്ലാണ്ട് നുള്ളി തരും. അതാ കണ്ടോ. അപ്പോൾ നമ്മൾ ചീര ഒക്കെ നന്നായി കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ചീര തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കൈമിൽ കവർ ഇട്ടിട്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇങ്ങനെയല്ലേ ചീര നിൽക്കുമ്പം, ഇങ്ങനെ നിൽക്കുന്ന ചീര കണ്ടോ, അതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇല കഴുത്തി പിടിച്ചിട്ട് പറിച്ചെടുത്താൽ മതി. അപ്പോൾ ചൊറിയില്ല കണ്ടോ, ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ തീരെ ചൊറിയില്ല കണ്ടോ. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചാൽ മതി. ഒരുപാട് എന്താ പറയുക ഷുഗറിന് പിന്നെ നീർക്കെട്ടിന് ഒക്കെ പറ്റിയ ചീരയായത് കണ്ടോ. ഇതിങ്ങനെ പിടിച്ചാൽ മതി, അപ്പോൾ ഒരു പ്രശ്നമില്ല, ചൊറിയൊന്നുമില്ല. അപ്പോൾ കവറിടണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉപ്പേരി വെക്കാൻ നോക്കാം. അപ്പം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല, ക്യാരറ്റ് രണ്ട് മൂന്ന് ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു ചമ്മന്തി പോലെ അരച്ചുണ്ടാക്കാം. ഒരു മൂന്നാല് മുളക് എടുത്തിട്ടുണ്ട്, അഞ്ച് മുളകുണ്ട് ഇത്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ ഉപ്പുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള കെട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ചെറിയ ചമ്മന്തി പോലെ അരച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, അരച്ചെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടോ, അതൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് ഈ ചീരയിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചീരയിൽ ഇട്ട് കൊടുക്കാം. ഇത്രേ അരയേണ്ടുള്ളൂ, നന്നായി അരയേണ്ട ആവശ്യമില്ല. നമ്മൾ സംബന്ധിയൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ ചീരയിലൊക്കെ ചേർത്തിട്ട് കാണിച്ചു തരും. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ചീരയിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഓയിൽ മതി. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, ഈ കുറച്ച് ചേർത്തെടുക്കുക. കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാനുണ്ട്, കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. ചീരയിലേക്ക്
ഉണ്ടോ? ഇതിന് ആനത്തൂവ എന്നൊക്കെ പറയും. പിന്നെ ഓരോ നാട്ടിലോരോ പേര് പറയിച്ചു. പോയിട്ട് പറിച്ചു കൊണ്ടാകുന്ന ആളെ എന്നോട് എന്താ വേറൊരു പേരാ പറഞ്ഞത് കണ്ടോ? ഇത് ഒരു മരുന്നോ ഒന്നുമില്ല, കെമിക്കലോ ഒന്നുമില്ല. സാധാരണ പറമ്പിൽ ഉണ്ടായിട്ടുള്ള മഴക്കാലം വന്നുണ്ടാവുന്നതായത് കണ്ടോ? ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടണേച്ചെങ്കിലൊക്കെ കുറച്ച് വാങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കണ്ട്. പറമ്പിലൊക്കെ ഉണ്ടാവും. ഇത് ഇനി വെന്ത് വന്നിട്ട് കാണിച്ചു തരാം കണ്ടോ? ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇപ്പോൾ മഴക്കാലല്ലേ, എവിടുന്നെങ്കിലൊക്കെ ഈ ചീര കിട്ടും കണ്ടോ? അപ്പോൾ നമ്മളെ ചീര വന്ന് കഴിഞ്ഞാൽ അവിടെ പൊടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നോർത്ത് നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഇതിൻ്റെ പേരൊക്കെ അറിയുന്നവരും ഇത് ഉണ്ടാക്കുന്നവരും ഇത് കിട്ടിയവരും ഒക്കെ കമൻറ്റ് ചെയ്യണേ കണ്ടോ? അത് നമ്മൾ പാത്രത്തിലിടുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും. എന്തപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ക്യാരറ്റ് കുറച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ നിർബന്ധമേ ഇല്ല. ഇത് മാത്രം മതി, ഇല മാത്രം മതി. ഇതിലൊരു കെമിക്കലോ ഒന്നുമില്ലാത്ത ഇലയല്ലേ ക്യാരറ്റ്. പിന്നെയും ചിലപ്പോൾ കെമിക്കലൊക്കെ ഉണ്ടാവും. ഇതിൽ കെമിക്കലോ ഒന്നുമില്ല, നല്ല ഇലയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുണ്ടാക്കി നോക്കാൻ എല്ലാവരോടും പറയും വേണം കണ്ടോ? ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.